ഞാനെന്തെങ്കിലും ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തോണ്ടേ അപ്പൊ പതുക്കെ മാറ്റി തന്നെയാണ്. പരിപാടി എന്ന് വെച്ചാല് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമില് ഒരു ഡീലർഷിപ്പ് എടുത്തതാണ്. നമ്മള് ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ അല്ലേ, ഏകദേശം അതേപോലെ അതിന്റെ ഒരു മോഡല്. അപ്പൊ നമ്മളിപ്പോ ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ നമുക്ക് എന്താ ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. പക്ഷെ നമ്മളെ കമ്പനീന്റെ ഓൺ പ്രൊഡക്ട്സ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 150-ലധികം സർവീസുകൾ പ്രൊഡക്ട്സ് തന്നെ ഉണ്ട്. ഒരു ഉദാഹരണത്തിന് പറയുന്ന കുറച്ച് പറയാം, ഗോൾഡ്, ഡയമണ്ട്, വാട്ടർ പ്യൂരിഫിക്കേഷന്, പിന്നെ കെണ്ട, കഫേ, പിന്നെ ചായപ്പൊടി. അങ്ങനെ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മള് ലോക്കൽ ചായപ്പൊടി അല്ല, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ടൈപ്പ് സാധനങ്ങൾ കുറച്ച് 150 നമ്മൾ ഓൺ ബ്രാൻഡ്, നമ്മള് സ്വന്തം പ്രൊഡക്റ്റ് കമ്പനീന്റെ. അതേപോലെ തന്നെ സർവീസ് ഉണ്ട്, ഈ ഹോട്ടൽസ് ബുക്കിംഗ്, ടിക്കറ്റ്, അതേപോലെ തന്നെ റെന്റ് കാർ, ഗൾഫിലൊക്കെ റെന്റ് കാർ. നമ്മളെ റെന്റ് കാറല്ല, അതായത് ഇവിടുന്ന് ഇപ്പൊ കാർ എടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ പോയി അവിടെ നമുക്ക് അവിടെ പണ്ട് കാർ ഏൽപ്പിക്കാനുള്ള സംഭവം ഉണ്ടാവും. അങ്ങനത്തെ റെന്റ് കാർ. ഇനിയിപ്പോ ഇൻഷാള്ള ഇപ്പോഴത്തെ എയർ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒന്നുകൂടി അടിപൊളിയാവും. ഏതില് ബിസിനസ് തുടങ്ങിയത് ഒറ്റക്കോ? അങ്ങനല്ല, അത് ഇ കൊമേഴ്സ് ആടാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീലർഷിപ്പ് എടുത്തതാണ്. എന്റെ നാട്ടിൽ ഇൻട്രസ്റ്റ് രണ്ട് ചങ്ങായിമാരുണ്ട്, എനിക്ക് നല്ല അടിപൊളി നല്ല കമ്പനി, നല്ല വിശ്വസനീയം. അപ്പൊ അവരിട്ട് ഇതിനെ കുറിച്ച് പഠിച്ചപ്പോ കുഴപ്പമില്ലാന്നുണ്ടോ അപ്പൊ ചേർന്നു. അപ്പൊ അത്യാവശ്യം മാസത്തിൽ നല്ലൊരു ടൈമൊന്ന് വരും. അപ്പൊ പിന്നെ ഞാൻ ജോലി ഇവിടെ ആൾക്കാരുടെ ഒരുമിക്ക ഒരു ജോലി വേണം, അപ്പൊ അതിനെന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആൾക്കാരുടെ മുന്നിൽ നടക്കുന്നത്. നാട്ടുകാർക്ക് പോയിട്ട് പറഞ്ഞ മനസ്സിലാവില്ലല്ലോ, നമ്മള് പറഞ്ഞ വരിയിരിക്കുന്നുണ്ട്. അതാണ്. അപ്പൊ അൽഹംദുലില്ലാ റാത്തായി പോണേ. ഇതെന്താ ചോദിക്കാൻ കാരണം, താല്പര്യം ഉണ്ടാ എന്ത് അങ്ങനത്തെ പരിപാടിക്ക് നമ്മളെ കമ്പനിയില്? താല്പര്യം എന്താ പോലൊന്നുമില്ല. എനിക്കിപ്പോ ഒരു ദിവസം 3-4 മണിക്കൂർ ചെലപ്പം എന്താണ് നെറ്റില് നമ്മളെ നമുക്ക് കമ്പനിക്ക് ഒരു എസ്ഒപി ഉണ്ട്, അതനുസരിച്ച് നമ്മൾ ചെയ്യലാണ്. അപ്പൊ 3-4 മണിക്കൂർ നമ്മളെന്ത് ചെയ്താൽ മതി, ഇതില് വർക്ക് ചെയ്താൽ മതി. വർക്ക് ചെയ്തില്ല പൈസ കിട്ടൂല, ബിസിനസ് അങ്ങനല്ലേ. അതായത് ഇപ്പൊ നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല കോസ്റ്റ്ലി ആയ പ്രൊഡക്റ്റ് ആകുമ്പോ തന്നെ നല്ല പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവുമല്ലോ. അങ്ങനൊക്കെ ചെയ്യിച്ചോളൂ. ഇപ്പൊ വേക്കൻസി ഒന്നും ഇല്ലടാ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ അറിയിക്കാം. ആ അതന്നെ. അങ്ങനെ എന്തെങ്കിലും എന്റെ വേക്കൻസി ഏതാ വെച്ചാൽ നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ആവും പുതിയ, ആ സമയത്താണ് ഇത് എന്താ ചെയ്യാ വേക്കൻസികൾ ഓപ്പൺ ആവുക. പ്രൊഡക്റ്റ് സർവീസ് ഒക്കെ പുതിയത് ലോഞ്ച് ആയാല് എന്താ ചെയ്യും, കുറച്ച് വേക്കൻസികൾ ഓപ്പൺ ആവും. അങ്ങനെ എന്തെങ്കിലും ഞാൻ അറിയിക്കണ്ട്. ഓ മതി മതി, ധാരാളാണ്. എന്തെങ്കിലും പൈസ ഇടേണ്ടി വരുമോ? പൈസ ഒരിപ്പോ ചായക്കാട്ടുള്ള പൈസ വേണ്ടി വരും. അപ്പൊ പൈസ അല്ല തീർച്ച ഒരു വിഷയം. ഇന്റർവ്യൂ കിട്ടുക എന്നുള്ളതാണ്. ഇന്റർവ്യൂ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ പൈസനെ പറ്റി ആലോചിച്ചൊരു കാര്യം. നമുക്ക് ഏതായാലും ഒന്ന് കൂടണോ? ഇന്റർവ്യൂ ആരാടുത്ത? കമ്പനിയാ നേരിട്ടോ? കമ്പനി നേരിട്ട് ഡയറക്റ്റ് നടത്തും. ഓൺലൈനായിട്ടോ? ആ ഓൺലൈൻ തന്നെ, സൂം ആയിരിക്കും. അപ്പൊ അത് ഉണ്ടെങ്കിൽ അറിയിക്കണ്ടേ ഇൻഷാ അള്ളാ. ഇതൊക്കെ നമുക്ക് കുറച്ചായല്ല, അപ്പൊ എനിക്ക് ഓർമ്മ അതിനെ പറ്റി കറക്റ്റ് ഇപ്പൊ ഇങ്ങനെയാണ് നടക്കുന്ന കാര്യങ്ങൾ ഇന്റർവ്യൂവിന്റെ ഒന്നും. ഇതേ മലപ്പുറത്തൊരു മൂലരുണ്ട്, ഇതിന്റെ മെയിൻ ആളാ തോന്നുന്നത്. എന്താണ് തായ്ലാൻഡിൽ കമ്പനിയുടെ ഡീലർഷിപ്പ് എടുത്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, നമ്മളെ കമ്പനി 22 വർഷം പഴക്കമുള്ള കമ്പനിയാണ്. ആയിക്കോട്ടെ, ഇനി ഒരു പ്ലാൻ ചെയ്യണോ? നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൂടാ. ഞാൻ അത് പറയാനാണ് കാര്യമായിട്ടോട് വിളിച്ചത്. എന്താ പ്ലാൻ ചെയ്യണേ? എന്താ പ്ലാൻ ചെയ്യണേ? എവിടെ ഗെറ്റുഗതർ? പറയൂ പറയൂ. തിരക്കിലാ? അല്ലടാ, ഞാൻ ഇവിടെ പാർമല. ഞാൻ തിരക്കിലാണ്. ഞാൻ ചെറിയ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്നോട് സംസാരിച്ച സീരിയസ് ആയിട്ടാണോ? വേക്കൻസിന്റെ വിഷയം എന്താ? വേക്കൻസി പറയൂ. അങ്ങ് സീരിയസ് ആയിട്ടാണോ എന്നോട് ചോദിച്ചത്? ഏതാടാ മറ്റേ ഇതാ? എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ലടാ, അതുകൊണ്ടാണേ. ഇത് അല്ല, ഞാൻ പറയണെന്താന്നറിയോ? എന്താ? അതിന്റെ കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ കിട്ടോ കിട്ടില്ല അടങ്ങാതെ ഇന്റർവ്യൂ ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് കൊടുത്തതാവാ എന്റെ പെട്ടെന്ന് വെച്ചൊരു പ്രൂഫ് അയച്ചിരുന്നു. ഞാൻ ചെറിയ തിരക്കിലാണെന്നത് വിശദമായിട്ട് ഞാൻ എനിക്ക് വിളിക്കാം. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മതി, ഒറ്റടിക്കൊന്നും ഞാൻ ചെയ്യണില്ലടാ. അല്ലടാ ഞാൻ പറയണെന്താന്നടാ, ഇത് ചേരണ്ട, അതായത് പ്രൂഫ് അയച്ചിട്ടുണ്ടോടാ ഞാൻ ഡെയിലി അതിന്റെ എനിക്ക് എന്താണ് സംഗതി മനസ്സിലായിക്കൊണ്ട് എന്നിട്ട് മതി. അല്ലെ ഇടക്കൊന്നും ഒന്നും വേണ്ട, ഒന്നും ചെയ്യണ്ട, പ്രൂഫ് അയച്ചു കൊടുക്കുക ഒന്നും ചെയ്യണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കേക്കടാ, പ്രൂഫ് അയച്ചിട്ടെടുത്താല് ഇന്റർവ്യൂവിന് അപ്പോയിന്റ്മെന്റ് എടുത്തിടുകയാണ്. എന്നിട്ട് ഞാൻ എനിക്ക് പറഞ്ഞു തരാം. എന്നിട്ട് മനസ്സിലാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി. കാരണം നമ്മളതിന് അപ്പോയിന്റ്മെന്റിന് ആദ്യം കൊടുത്തിടാന്നുള്ളതാണ്. വേക്കൻസികൾ പോവും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി, നിർബന്ധിക്കണില്ല. ഞാൻ ചെറിയ തിരക്കിലാണ്. ഇത് ഒന്ന് ഓക്കെ ശരി ശരി ഓക്കെ.